പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ്. ഇന്നലെ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു ഓർക്കുന്നുണ്ടല്ലേ? ഇന്നലെ കണ്ടവർ അതിതാണ്, വിചാരിക്കുന്നത് സംഭവിക്കാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും നമ്മൾ സങ്കല്പിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, ആഗ്രഹങ്ങൾ പേറി നടക്കുന്നവരാണ് മനുഷ്യർ. ചിലർക്ക് സംഭവിക്കുന്നു, ചിലർക്ക് സംഭവിക്കുന്നില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇന്നലെ നമ്മൾ പറഞ്ഞു, സൂചിപ്പിച്ചു, നമ്മുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ് പവറിനെ, അതിനെ നമ്മൾ കാണാതെ പോകുന്നത് കൊണ്ടാണ്. ഓൾറെഡി എക്സിസ്റ്റ് ആണ് ആ പവറിൽ. കുറേ കാലങ്ങളായിട്ടുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം വന്ന് ഒരു ചാരം മൂടിയിരിക്കുന്നത് പോലെ മൂടിയിരിക്കുന്നു, കരിപടലം പോലെ. അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് എന്തിനെ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലേക്ക് കൊടുക്കുന്ന സജഷൻസ് നേടാൻ സാധ്യമാകുകയുള്ളൂ. ഇതുതന്നെയാണ് നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, പഠന വൈകല്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാത്തിനും മറികടക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പവറിനെ ബൂസ്റ്റപ്പ് ചെയ്ത് പുറത്തെടുക്കുക. അതിലെ മറ്റൊരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എന്തും നേടിത്തരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പൊതുവായിട്ടുള്ളൊരു അറിവാണ്, ധാരണയാണ്, ഉറപ്പാണ്, ഉപബോധ മനസ്സ്, ദ ഗ്രേറ്റ് സബ് കോൺഷ്യസ് മൈൻഡ്, ആത്മാവ്. ജി എസ് ആർ സിയിൽ എപ്പോഴും ഈ ആത്മാവിൻ്റെ പവറിനെയാണല്ലോ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ മനസ്സ്, ബോധ മനസ്സ് ഉറങ്ങുന്ന അല്ലെങ്കിൽ മയക്കാവസ്ഥയിലേക്ക് പോകുന്ന വേളയിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ കൊണ്ടു നടക്കുന്ന അല്ലെ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സങ്കല്പം, ചിന്തകളെല്ലാം വളരെ പെട്ടെന്ന് മറ്റ് സന്ദർഭങ്ങളെക്കാട്ടിലും കൂടുതൽ ഉപബോധ മനസ്സ് സ്വാംശീകരിക്കുന്നു, അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പവറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഒരു ഒരു മയക്കാവസ്ഥ, ഉറക്കത്തിലേക്ക് വീഴുന്ന ഏതാനും മിനിറ്റുകൾക്ക് മുമ്പും ഉറക്കം ഉണരുന്ന വേളയിലും, നല്ല ഉറക്കത്തിന് ശേഷം ബുദ്ധി ഉണർന്നു വരുന്ന വേളയിലും, ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു വരുന്ന ഒരു ജോയിനിങ് ടൈമില്ലേ, ഇരുളിലേക്ക്, പ്രകാശത്തിൽ നിന്നും ഇരുളിലേക്ക് വ്യാപിക്കുന്ന ഒരു സമയവും പിന്നെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്ന പുലർവേളയും, ഈ രണ്ട് സമയത്തും പ്രകൃതിയിലെന്നല്ല മനുഷ്യ മനസ്സിലും ഭയങ്കര പവർഫുള്ളാണ്. ആ സമയത്തുള്ള ചിന്തകൾ വളരെ ശ്രദ്ധിക്കുക. ഞാനിപ്പം ഒരു ഉദാഹരണം പോലെ നിങ്ങളത് ചോദിക്കാം, ഇന്നലെ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്, മിനിഞ്ഞാന്ന് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഓരോ ദിവസവും ബാക്കിലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. അഥവാ കൂടുതലും ചിന്തിക്കുന്ന ഇപ്പോഴുള്ള സമകാലീ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റമനുസരിച്ച് മൊബൈലിലെ കാഴ്ചകളുമാണ്. ഇതെല്ലാം തന്നെ ചവറടിയുന്ന പോലെ നമ്മുടെ എവിടെ അടിയുന്നു, സബ് കോൺഷ്യസ് മൈൻഡിൽ, ആത്മാവിലടിയുകയാണ്. അതോടൊപ്പം തന്നെ പുലർവേളകളിലും ഇതുതന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇനിയും പലരെങ്കിലും വ്യാകുലതകളും ആകുലതകളും ഉള്ളവർ ഇന്നലെ വൈകിട്ട് ചിന്തിച്ചത് ആകുലതകളും വ്യാകുലതകളുമാണെങ്കിൽ അത് ഓർത്തെടുക്കുകയാണ് പുലർവേളകളിൽ ചെയ്യുന്നത്. ബുദ്ധി ഉണരുമ്പോൾ അപ്പോഴും അകത്തേക്ക് ശക്തമായിട്ട് പെനിട്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, ഈ നെഗറ്റീവ് അഫർമേഷൻസാണ്. അതുകൊണ്ട് ഈ അഫർമേഷൻസ് എപ്പോഴും കോൺഷ്യസ്ലി പോസിറ്റീവായി നിർത്തുവാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള നാളത്തെ ദിവസം എത്ര പോസിറ്റീവായിരിക്കണം എന്നുള്ള ചിന്ത, ഇന്നത്തെ കഴിഞ്ഞു പോട്ടെ, ഇന്നത്തെ ഓർത്ത് പരിതപിക്കുകയല്ല, നാളെ എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കും, ഇന്നേ ആൾക്കാരെ കണ്ടിരിക്കും, ഇന്നേ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിരിക്കും. ഒരു പരീക്ഷയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാളെ ഉണരുമ്പോൾ തൊട്ട് ആ പരീക്ഷയ്ക്ക് പോകുന്നതും എല്ലാ സാധനങ്ങളും എടുക്കുന്നതും നല്ല ഭംഗിയായിട്ട് എഴുതുന്നതും, അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ. നാളെ നിങ്ങൾ കോടതിയൊരു വ്യവഹാരമുണ്ട് ഉണ്ടെങ്കിൽ അത് സക്സസ്സായിട്ട് പോകുന്നതിന് ആവശ്യമായ കാര്യങ്ങളെ മുൻകൂട്ടി പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റിസൾട്ട് കിട്ടുന്നതായി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ ആ റൂട്ടിലൂടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ടുപോയിരിക്കുക എന്നുള്ളതാണ്. അപ്പം രാവിലെയും വെളുപ്പിനെയും ഉറങ്ങുന്ന സമയത്തുമുള്ള മനസ്സിൻ്റെ അവസ്ഥയെ പരമാവധി ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റായിട്ടുള്ള സ്ട്രെങ്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത് ആ സംഗതിയെ നമ്മൾ ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വ്യത്യസ്ത പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വിളിക്കുകയും കാണാൻ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തരുടെ പ്രശ്നങ്ങളും വ്യത്യസ്തമാണ്. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ പുസ്തകത്തെ ആളുകളിൽ നിന്നും ട്രെയിനിങ് സെക്ഷനിൽ നിന്നും അധ്യാപകരിൽ നിന്നും പഠിച്ചതൊക്കെ എവിടെയോ കിടപ്പുണ്ടായിരിക്കാം. പക്ഷേ പരിഹാരം കാണുന്നത് അതിൽ നിന്ന് ലഭിച്ചൊന്നും ആയിരിക്കില്ല. ആ ഓൺ ദി സ്പോട്ടിൽ ഓരോ വ്യക്തികളുടെ പ്രശ്നത്തിന് സ്യൂട്ടബിളായിട്ടുള്ള ആ ഒരു സൊല്യൂഷൻസ് പ്രപഞ്ചത്തിൽ നിന്നും എൻ്റെ ബ്രെയിനിലേക്ക്
ഫ്ലോ ചെയ്ത് എത്തണമെങ്കിൽ ഞാൻ ഒരു സജഷൻ കൊടുത്തിരിക്കണം എല്ലാ ദിവസവും. നാളെ എന്നെ കാണാൻ വരുന്നവരുടെ പ്രശ്നം ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ അറിയില്ല. പക്ഷേ അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് സ്യൂട്ടബിളായിട്ടുള്ള നിർദ്ദേശം എന്നിൽ നിന്നുണ്ടാകണമേ, ഉണ്ടായിരിക്കും എന്നുള്ള ആ ഉറപ്പ്, ആ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള സജഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയോടെ കിടക്കാറുള്ളത്. നാളെ എടുക്കാനുള്ള ഒരുപാട് സെക്ഷൻസ് ഉണ്ടാകും, ട്രെയിനിങ് സെക്ഷൻസ് ഉണ്ടാകും. അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന സംഘടനക്കാരായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് യോജിച്ച രീതിയിലുള്ള ഐഡിയാസ് അത് തീർച്ചയായിട്ടും എന്നിൽ സംഭവിച്ചിരിക്കും എന്നുള്ള തലേ ദിവസത്തെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രിപ്പറേഷനുണ്ട്. അതാണ് പിറ്റേ ദിവസം അതേപോലെ പ്രവർത്തിക്കപ്പെടുന്നത്. അന്ന് രാവിലെ അത് തന്നെയായിരിക്കും ചിന്ത. അപ്പം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന, നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇത്രയും നാൾ നമ്മൾ കാണാതിരിക്കുന്നത് നമ്മുടെ മനസ്സ് എന്നുള്ളതാണ്. അപ്പം അതിനെ ശ്രേഷ്ഠമായിട്ട് പരിപാലിക്കുക. അല്ലെങ്കിൽ കണ്ടാമിനേഷൻ വരുന്ന ഒരുപാട് സംഗതികൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കാം, ചുറ്റുപാടുകളിൽ നിന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മളോടൊപ്പമുള്ളത് എപ്പോഴും ഉള്ളത് ആ സർവശക്തനായിട്ടുള്ള ആ മനസ്സ് എന്ന് പറയുന്ന, ആത്മാവ് എന്ന് പറയുന്നതിനെ വളരെ കെയറോട് സൂക്ഷിക്കുക. അതിലേക്ക് കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പും ഉറക്കം ഉണരുമ്പോഴും കൊടുക്കുന്ന നിർദ്ദേശമാണ് നമ്മളെ എവിടെയും എത്തിക്കുക എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ ഏറെക്കുറെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന, വിജയിച്ച് നിൽക്കുന്ന ഏത് വ്യക്തികൾക്കും ഇതൊരു ശീലവുമായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മളെ ബോധപൂർവം അത് നമ്മുടെ ഉള്ളിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ചില ജീവിതചര്യയിലൂടെ പരിശീലിപ്പിച്ചിരുന്നു നമ്മുടെ പൂർവികർ എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ, ഉറങ്ങുന്നതിന് മുമ്പും ഉറക്കം ഉണരുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറയാത്ത ഏതെങ്കിലും മതങ്ങളുണ്ടോ? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ട്. പക്ഷേ എത്തുന്നതെല്ലാം ഒന്നിലേക്കാണ്. എല്ലാ മതങ്ങളിലും പറയുന്നത് എന്താ? ഉറങ്ങുന്നതിന് മുമ്പും ഉറക്കം ഉണരുന്നതിന് മുമ്പും പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷനാണ്. പലർക്കും നിത്യം കൊണ്ട് നടക്കുന്ന ചില സ്ലോട്ടാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും അത് വേണം. ആ സ്ലോട്ട് എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? മറ്റുള്ള പുറമേ നിന്നുള്ള ആവശ്യമില്ലാത്ത, ബേസ് ഇല്ലാത്ത ചിന്തകൾ കടന്നു വരാനാണ് നമ്മൾ സെറ്റ് ചെയ്ത ദൈവവചനങ്ങളായുള്ള പ്രാർത്ഥനകൾ ആ വേളയിൽ ഉറങ്ങുന്നതിന് മുമ്പും ഉറക്കം ഉണരുമ്പോഴും പ്രാർത്ഥിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അത്രയും സമയമെങ്കിലും മാലിന്യം ഉള്ളിൽ കടക്കാതിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇൻസ്റ്റിങ്ക് പവർ, അത് മറക്കരുത്. ആ വേട് ഇൻസ്റ്റിങ്ക് പവർ, ജന്മസിദ്ധമായിട്ട് അപാരമായ ഈ പവറിനെ, അതിനെ പലപ്പോഴും ചെറുപ്പം മുതൽ നെഗറ്റീവായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇനി മുതൽ തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ, പലമെതയോടുള്ള തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഗൈഡ് ലൈൻസുകളും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടും ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, വ്യക്തികളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് GSRC ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലോട്ട് എത്തപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർ വരികയും നമ്മുടെ സെൻട്രലിൽ നേരിട്ട് വന്ന് ഇതിൻ്റെ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു പിരിയട്ടെ. നാളെ ഇതിൻ്റെ തുടർഭാഗം കാണാം. താങ്ക് യു.